നമസ്കാരം. കടക്കാവൂരിലെ അമ്മ മകനെ പീഡിപ്പിച്ച കേസിൻ്റെ അന്വേഷണം തുടരുകയാണ്. കടക്കാവൂർ പോലീസ് ഇതിൽ നിർണായകമായ ചില അട്ടിമറി നീക്കങ്ങൾ നടത്തി എന്ന പരാതി ഉയർന്നപ്പോൾ ബഹുമാന്യനായ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഒരു വനിതാ ഐ ജിയെ, ഹർഷിത അട്ടല്ലൂരി എന്ന് പറയുന്ന ഒരു വനിതാ ഐ ജിയെ ഈ അന്വേഷണത്തിന് ചുമതല ഏൽപ്പിച്ചു. നമ്മൾ പത്രത്തിൽ വായിച്ചു. എന്നാൽ ഐ ജിയെ ചുമതല ഏൽപ്പിച്ചു എങ്കിലും ഇപ്പോഴും അന്വേഷണം നടത്തുന്നത് ആരോപണ വിധേയരായ കടക്കാവൂരിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. കടക്കാവൂർ എസ് ഐ വിനോദ് വിക്രമൻ അടക്കമുള്ളവർ ഈ കേസിൻ്റെ അന്വേഷണം മുൻപോട്ട് പോകുന്നു. അവർ ആദ്യം പറഞ്ഞതൊക്കെ തെളിയിക്കുന്നതിനുള്ള വെപ്രാളത്തിലാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യുവതി ആരോടൊക്കെ ടെലിഫോണിൽ വിളിച്ചുവോ ആ ഫോണിൽ വിളിച്ചവരെ എല്ലാം വിളിച്ചു വരട്ടി വരട്ടുകയാണ്. ഇന്ന് ആറോ ഏഴോ പേരെ അവർ വിളിച്ചു വരട്ടി ബഹളം വെച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് യുവതിക്ക് ആ ആളുകളുമായി എല്ലാം അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. അതായത് യുവതിയുടെ ക്യാരക്ടർ മോശമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പലരെയും വിളിച്ചു വരുത്തി അവരുമായി ദീർഘനേരം സംസാരിച്ചു എന്നൊക്കെ വരുത്തി തീർത്ത് ആ ഈ സ്ത്രീയുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, പറയാനുള്ളത്, നിങ്ങൾ അന്വേഷിക്കുന്നത് ഈ യുവതിയെ പീഡിപ്പിച്ച കേസല്ല. യുവതിയെ ആരെങ്കിലും പീഡിപ്പിച്ചു എന്ന കേസുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവരെയൊക്കെ വിളിച്ചു വരുത്താമായിരുന്നു. നിങ്ങൾ അന്വേഷിക്കുന്നത് ആ യുവതിയുടെ മകനെ യുവതി പീഡിപ്പിച്ചു എന്ന കേസാണ്. അങ്ങനെ ആ മകനെ പീഡിപ്പിച്ചു എന്ന കേസുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെയാണ് നിങ്ങൾ വിളിച്ചു വരേണ്ടത്. അല്ലാതെ നിങ്ങൾ ആ യുവതിക്ക് ഏതെങ്കിലും ഒരു പുരുഷനോട് ബന്ധമുണ്ടെങ്കിൽ ആ പുരുഷനെ വിളിച്ച് വരട്ടുകയില്ല. ഞാൻ ആ സ്ഥാപന ഉടമയും കടക്കാവൂരിലെ എസ് ഐയും തമ്മിലുള്ള സംഭാഷണം മുഴുവൻ സശ്രദ്ധം കേട്ടു. അതിൻ്റെ അകത്ത് സ്ഥാപന ഉടമയെ വിരട്ടുകയാണ്. നീ എന്തിനാണ് അവളോട് ഇത്ര നേരം സംസാരിച്ചത്? നീ രണ്ട് മിനിറ്റ് സംസാരിച്ചു, അഞ്ച് മിനിറ്റ് സംസാരിച്ചു, ഒരു മിനിറ്റ് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് കോളിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണ്. ആ കോളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, എസ് ഐ ഈ സ്ഥാപന ഉടമയോട് പറയുന്നതിൻ്റെ അകത്ത് എല്ലാ കോളും 60 സെക്കൻഡ്, 1 മിനിറ്റും, 5 മിനിറ്റും, ഏറ്റവും കൂടിയ കോള് 10 മിനിറ്റാണ്. ഈ യുവതിക്ക് ഈ സ്ഥാപന ഉടമയുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഇത് കൂടിയ ദീർഘനേരത്തെ സംഭാഷണം ഉണ്ടാവേണ്ടതാണ്. ഇത് അങ്ങനെ വരുത്തി തീർക്കാനായിട്ട് പോലീസ് ശ്രമിക്കുന്നു. നിരവധി ആളുകളുടെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചിട്ട് അവരെല്ലാം വിളിച്ച് വരട്ടി ഈ യുവതിയുമായി അവിശുദ്ധ ബന്ധമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തീവ്രശ്രമം നടക്കുന്നു. ദയവായി മനസ്സിലാക്കുക, ഇന്ത്യ മഹാരാജ്യത്ത് 18 വയസ്സ് പൂർത്തിയായ ഒരു സ്ത്രീക്കും ഒരു പുരുഷനും അവരുടെ ഇഷ്ടപ്രകാരം ആരോടും പ്രേമിക്കുന്നതിനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും അവകാശമുണ്ട്. അത് ക്രിമിനൽ കുറ്റമല്ല. ഇത് അന്വേഷിക്കേണ്ട പണി പോലീസിനില്ല. പോലീസ് അന്വേഷിക്കേണ്ടത് ഈ യുവതി കുട്ടികളോട് ലൈംഗികമായി ഇടപെട്ടിട്ടോ എന്നത് മാത്രമാണ്. ദയവായി മനസ്സിലാക്കുക, 10 വയസ്സ് മുതൽ 14 വയസ്സ് വരെ സ്വന്തം മകനെ ലൈംഗികമായി ഒരമ്മ പീഡിപ്പിച്ചു എന്നതാണ് പരാതി. അങ്ങനെ സ്വന്തം മകനെ, 4 മക്കളുണ്ട്, ഒരു പെൺകുട്ടി അടക്കം, ആ മറ്റു 3 മക്കൾ, ഈ ആ 3 മക്കളിൽ ഒരാളെ 10 വയസ്സ് മുതൽ 14 വയസ്സ് വരെ ലൈംഗികമായി അമ്മ പീഡിപ്പിച്ചെങ്കിൽ ആ അമ്മയ്ക്ക് മനോരോഗമുണ്ട്, ആ അമ്മയ്ക്ക് ലൈംഗികമായി അടങ്ങാത്ത പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല അത് ഏതെങ്കിലും ഒരു പുരുഷൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോരാ, പകരം കുഞ്ഞുങ്ങൾ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. അങ്ങനെയുണ്ടെങ്കിൽ ആ നാട്ടിലെയോ അവർക്ക് പരിചയമുള്ളവരോ ആയ കുട്ടികളെയൊക്കെ അവർ ഉപദ്രവിച്ചു, അതാണ് അന്വേഷിക്കേണ്ടത്. സ്വാഭാവികം അന്വേഷിക്കാം. ഇവരുടെ സുഹൃത്തുക്കളുടെയും ഇവരുടെ ജോലിക്കാരുടെയും ഒക്കെ കുഞ്ഞുങ്ങളെ ഇവർ അപമര്യാദയായി പെരുമാറി ഇല്ലെങ്കിൽ അതിനർത്ഥം ഇത് കള്ളക്കേസാണെന്നാ. സ്വന്തം മകനോടെ ലൈംഗികാഭിവാഞ്ച പുലർത്തുന്ന ഒരമ്മ, നിരന്തരമായി പീഡിപ്പിക്കുന്ന ഒരമ്മ നിർബന്ധമായും മറ്റു കുട്ടികളോടും അങ്ങനെ ചെയ്യും. അതന്വേഷിക്കാതെ ആ അമ്മ ആരൊക്കെ ടെലിഫോണിൽ വിളിച്ചു, ആരോടൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്ന് അന്വേഷിക്കുന്നത് തന്നെ കേസ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണ്. പ്രത്യേകിച്ചും ഭർത്താവുമായി കഴിഞ്ഞ 2 വർഷമായി അവർ പ്രശ്നത്തിലാണ്, കലഹത്തിലാണ്. മാത്രമല്ല ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കൂടെ കൊണ്ട് താമസിപ്പിക്കുകയും കുഞ്ഞുണ്ടാവുകയും ചെയ്തിരിക്കുന്നു മൊഴി ചൊല്ലാതെ. അപ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ ആരോടെങ്കിലും ഒരു ബന്ധം ഉണ്ടായെന്ന് വരാം, എനിക്കറിയില്ല. ഈ യുവതിക്ക് അത് തെറ്റല്ല, അത് നിയമപരമായി തെറ്റല്ല. അതന്വേഷിക്കാൻ പോകുന്ന പോലീസ് അന്വേഷണം വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്നതിന് തെളിവാണ്. മാത്രമല്ല നിരവധി അട്ടിമറി ശ്രമങ്ങൾ നടന്നിരിക്കുന്നു. മഹസറിൽ ആ തൊഴിലുടമ കുഴപ്പക്കാരനാണെന്ന് വരുത്തി, ഞാൻ തൊഴിലുടമയും പോലീസും തമ്മിലുള്ള സംഭാഷണം കേട്ടു. അതിലൊക്കെ വലിയ ഭയപ്പെടുത്തലാണ്. ഈ വിഷയത്തിൽ ജനവികാരം ഉയർത്തുന്നതിന് വേണ്ടി ആദ്യം തന്നെ നിലപാടെടുത്ത, ജയിലിൽ കഴിയുന്ന വീട്ടമ്മയ്ക്ക് വേണ്ടി നിലപാടെടുത്ത കൂട്ടുകാരുണ്ട്, അനു എന്ന് വിളിക്കുന്ന അപർണ. അപർണയെ പോലീസ് പലതവണ ഭയപ്പെടുത്തിക്കൊണ്ട് വിളിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ വരണം. എന്ത് നിയമമാണ്? ഏത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏത് എസ് ഐക്കാണ് അവരെ വിളിപ്പിക്കാൻ അവകാശമുള്ളത്? അവകാശമില്ല. അവരൊരു സാക്ഷിയാണ്.
നിങ്ങൾക്ക് മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ നിയമപരമായി നോട്ടീസ് കൊടുത്ത് വനിതാ എസ് ഐ അവരുടെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ അവർക്ക് സൗകര്യമുള്ളിടത്ത് പോയി വിളിക്കണം. അല്ലാതെ പോലീസ് സ്റ്റേഷൻ നോട്ടീസ് അയച്ചിട്ട് വന്നില്ലെങ്കിൽ വീട്ടിൽ കയറി പൊക്കുമെന്ന് പറഞ്ഞ് തെമ്മാടിത്തരമാണ്. ഞാൻ ആ സംഭാഷണം കേട്ടതുകൊണ്ട് പറയുകയാണ്, ഇവിടെ അട്ടിമറിക്കുന്നതിനുള്ള നീക്കം മഗസറിൽ, അതായത് യുവതിയുടെ ഫോൺ എന്ന പേരിൽ ഈ സ്ഥാപന ഉടമ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞൊരു ആരോപണം ഉയർന്നു. അതൊക്കെ തെറ്റാണ്. ആ സ്ഥാപന ഉടമ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്, ഞാൻ ഉടനെ പോലീസിലും പോയിട്ടില്ല, ഞാനൊരു ഫോണും കൊടുത്തിട്ടില്ലെന്ന്. പോലീസ് എവിടെന്നെങ്കിലും ഒരു ഫോൺ കൊണ്ടുവന്നതാവാം. മാത്രമല്ല അപ്പൻ പലതവണ പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് കൈരളി ചാനലിന് അഭിമുഖം കൊടുത്തിരിക്കുന്നു. എന്നിട്ടും സി ഡബ്ല്യു സിയാണ് പരാതിക്കാരെന്ന് എഴുതി ചേർത്തതും അട്ടിമറിക്കുന്ന ഒരു ഭാഗമാണ്. മൊത്തത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് സാക്ഷികളായിരിക്കുന്നവരെ ഭയപ്പെടുത്തുന്നത്, ഒരു ബന്ധവുമില്ലാത്തവരെ വിളിച്ച് ഇവരുമായി ബന്ധമുണ്ട് സ്ഥാപിക്കാൻ മൊഴിയെടുക്കുന്നത്. നിങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ കൃത്യമായി ഞാൻ പറയാം, ഈ വീട്ടമ്മ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കാൻ എന്റെയും തെളിവൊന്നുമില്ല, എനിക്ക് ഈ വീട്ടമ്മയെ അറിയത്തേയില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇത്രയും കാലം ഈ ലോകത്ത് ജീവിക്കുകയും ഈ കാൽനൂറ്റാണ്ടിലധികം മാധ്യമ പ്രവർത്തനം നടത്തുകയും ചെയ്ത തരത്തിൽ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഒരു കുട്ടിയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, വല്ലപ്പോഴും യാദൃശ്ചികമായി ഒന്ന് പിടിച്ചതല്ല, ഒരു കുട്ടിയോടെ 4 വർഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീ, അവർ ഒരു കുട്ടിയല്ല അനേകം കുട്ടികളെ ഉപദ്രവിച്ചിരിക്കും. അത് നിങ്ങൾ കണ്ടെത്തു. ഏതെങ്കിലും ഒരു കുട്ടി ഇവർ മോശമായി പെരുമാറിയെന്ന് കണ്ടെത്തിയാൽ നിങ്ങൾ പറഞ്ഞ വാദമുണ്ട്. അല്ലാതെ അവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾ ചിലരെ വിളിച്ചു വരുത്തിയിട്ട് അവരെ വരട്ടി ഇവരുമായി ബന്ധമുണ്ടായിരുന്നു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അട്ടിമറിക്ക് നീക്കമാണ്. പോലീസ് ദയവായി നിയമം കയ്യിലെടുക്കരുത്, നീതി നടപ്പിലാക്കണം. ഇതിൻ്റെ അകത്ത് ഹർഷിത് അട്ടല്ലൂരി എന്ന് പറയുന്ന കേസിൻ്റെ അന്വേഷണ ചുമതല ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഐ ജിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള, നിങ്ങൾ ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വെച്ചിട്ട് അവരെ കൊണ്ട് അന്വേഷിപ്പിച്ചിട്ട് കൈയൊഴിയരുത്. ബോക്സോ കേസാണ്, അതുകൊണ്ട് അമ്മ അങ്ങനെ പെൺകുട്ടിയുടെ മൊഴി വിശ്വസിക്കണം എന്നുള്ള വാദമൊക്കെ ശരിയാണ്. പക്ഷേ സാഹചര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വമാണ് നിങ്ങൾ ഏറ്റെടുക്കേണ്ടത്.